വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21 അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങൾ. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. നൽകേണ്ടവ നൽകേണ്ടതുപോലെ നൽകിയിട്ട് ഫലം നൽകാതിരുന്നപ്പോൾ ഉണ്ടായ കർഷകന്റെ മനോവ്യഥയാണ് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. തൻ്റെ അജഗണങ്ങൾക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക് നൽകാനുള്ളവയെല്ലാം വ്യക്തമായി ധന്യമായി നൽകിയ ഈശോ തൻ്റെ ശിഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പ് കാണാതായപ്പോൾ ഈശോയുടെ മനസ്സിലുണ്ടായ മനോവ്യഥ വ്യക്തമാക്കുന്ന വചനഭാഗം കൂടിയാണ് ഇത്. അവിടുന്ന് ഏറ്റവും അവസാനത്തിൽ അസന്നിഗ്ധമായിട്ട് പറയുന്നു, ആകയാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ യാചിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്ത് ഉറപ്പുള്ള ഒരു വാക്കാണ്! വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ യാചിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തെങ്കിലും കിട്ടാതാകുമ്പോൾ അതിന് കുറവ് നമ്മുടെ വിശ്വാസക്കുറവാണ്. വിശ്വസിക്കുകയും യാചിക്കുകയും ചെയ്യുക, നിനക്ക് ലഭിക്കും. പലപ്പോഴും അവിശ്വാസം നമ്മെ വേട്ടയാടുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പലതും നമുക്ക് നേടാൻ പറ്റാതെ പോകുന്നത്. ഏത് ബന്ധങ്ങളിലായാലും വിശ്വാസത്തോടുകൂടി സമീപിക്കുമ്പോൾ ആ വിശ്വാസം ഫലമായി, വളർച്ചയായി, പ്രതിഫലമായി, നേട്ടമായി, കരഗതമാകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എവിടെയും ഉറപ്പുള്ള വിശ്വാസമുണ്ടോ അവിടെ പ്രതീക്ഷയും പ്രത്യാശയും വളർച്ചയും നമുക്ക് കാണുവാനായി സാധിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ ഒരു വിശ്വാസത്തിൻ്റെ അചഞ്ചല ശൈലി ജീവിതത്തിൽ അനുസ്യൂതം കൊണ്ടാടുവാൻ നമുക്ക് ഇന്നത്തെ വചനം നമ്മെ പ്രേരണ നൽകുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് പ്രത്യേകം യാചനകളുടെ ആവശ്യമില്ല. നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തെ പോലെ അവിടുത്തെ തിരുസാന്നിധ്യം ആശ്വാസമേകും, സംരക്ഷണമേകും, സുരക്ഷിതത്വമേകും, എന്തുമേകും.